ഓക്സിജൻ ഉണ്ട്, പ്രഷർ നോക്കാനുള്ള സാധനം ഉണ്ട്, അപ്പോൾ ക്ലീനിങ് കൊടുക്കാം. ഇങ്ങനത്തെ ബേസിക് ആയ എല്ലാ കാര്യങ്ങളും കൊടുത്തുകൊണ്ട് നമുക്ക് ഒരാളെ ജീവൻ രക്ഷിക്കാൻ തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിക്കാം. ഇതാണ് 108 ഇമ്പോർട്ടൻസ്. മനസ്സിലായോ? ഇനി പറഞ്ഞോളൂ, നമുക്ക് അടുത്ത ക്വാർട്ടർ വാഴ. ഇതാണ് 108 ആംബുലൻസ്. 108 ആംബുലൻസിലെ നമുക്ക് ബേസിക് ലൈഫ് സപ്പോർട്ട്, ഇപ്പം നിങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങൾ, CPR കൊടുക്കാം, എയർവേ കൊടുക്കാം, പേഷ്യന്റിനെ രക്ഷിച്ച് തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റും. അതിലുള്ള ഒന്ന് ഒരു ട്രോളിയാണ്. ഈ ട്രോളിൻ്റെ പ്രത്യേകത എന്താണെന്ന്, സാധാരണ ട്രോളി പോലെയല്ല, നമ്മൾ പേഷ്യൻ്റ് എവിടെയാണോ അവിടേക്ക് നമുക്ക് തിരിച്ചിട്ടുണ്ടാവും. വേഗം കൊണ്ടുപോയി പേഷ്യൻ്റെ കയറ്റി, വേഗം ഇങ്ങനെ കയറ്റി സ്റ്റാൻഡ് ആയി നടന്ന് ഇങ്ങനെ നാല് കളറായിട്ട് പഠിക്കുന്നത് തിരിച്ച് അതിലോട്ട് കൊണ്ടുവരണം. പിന്നെ പേഷ്യൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഏത് പേഷ്യൻ്റിനെ എത്ര എമർജൻസി ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ബോർഡിൽ കൊണ്ടുപോകാമെന്നുള്ളതാണ്. ഈ ബോർഡിൻ്റെ പേരാണ് സ്പൈനൽ ബോർഡ്. സ്പൈനൽ എന്ന് പറയുന്നത് മട്ടല്ല. അപ്പോൾ ഒരു പേഷ്യൻ്റ് വൈകുന്നതിന് വീടുകൾ മട്ടലിന് പഠിക്കാനുള്ള സാധ്യതകൾ വരും. അപ്പോൾ ആ സാധ്യതകൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റോഡാണ് സ്പൈനൽ ബോർഡ്. അങ്ങനെ പൊട്ടുന്നെങ്കിൽ ഇതേപോലത്തെ ഇതിലൊക്കെ കിടന്നു കഴിഞ്ഞാൽ മട്ടലിൽ വീണ്ടും പൊട്ടാം, അല്ലെങ്കിൽ ഞരമ്പുകൾ കുടുങ്ങി താളെ പൂർണ്ണമായി തളർന്നു പോകാം. അപ്പോൾ ആ സിറ്റുവേഷനിലോട്ട് വരാൻ പാടില്ല നമ്മുടെ പേഷ്യൻ്റ്. അതിന് വേണ്ടിയിട്ടാണ് സ്പൈനൽ ബോർഡ് ഉള്ളത്. അതേപോലെ തന്നെ ഒരു സർവൈക്കൽ കോളർ ഉണ്ട്. സർവൈക്കൽ കോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇടയിൽ കൃത്യമായ സർവൈക്കൽ എന്ന് പറയും. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം രജിസ്റ്റർ നമ്മുടെ അത് മുഖം കുട്ടിപ്പോകാം. കുട്ടിപ്പോയി നമ്മുടെ ജീവിതകാലം മുഴുവൻ കിടപ്പോ കിടന്ന് കിടപ്പില്ല. അപ്പോൾ അതിന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവനെ ഈ രണ്ട് ഇതിങ്ങനെ പറിച്ചെടുക്കാം. പേഷ്യൻറ്റ് കിടക്കാനെ പേഷ്യൻറ്റിൻ്റെ തലേൻ്റെ അടിയിലൂടെ വെള്ളം ഇങ്ങനെ വെക്കാം. വെച്ച് കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് എവിടെയുള്ള തലവിടെ അത്രയും പൈപ്പ് വെച്ചിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ പേഷ്യൻ്റെ തല സപ്പോർട്ടായി കിടക്കും. ഇതാണ് സർവൈക്കൽ കോളറിൻ്റെ പ്രത്യേകത. അതുപോലെ ബാക്ക് ആൻഡ് മാസ്ക് ബില്ലിന് കാണിച്ചില്ല, CPR കൊടുത്തു. അതേപോലെ കമ്പിപ്പാല, കോടാലി അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്തിനാണെന്ന് കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് പറ്റിയ സമയത്ത് നൂൽക്കെട്ട് എത്രയും പെട്ടെന്ന് യൂസ് ചെയ്യണം. നമുക്ക് നൂൽക്കെട്ട് യൂസ് ചെയ്തിട്ട് അവിടെ ആ വണ്ടിയിൽ കുടുങ്ങി കിടക്കുന്ന ആളെ എത്രയും പെട്ടെന്ന് നമുക്ക് എടുത്ത് പുറത്ത് കൊണ്ടുവരാം. അതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇതാണ് ഇതിൻ്റെ നൂൽക്കെട്ട് ആംബുലൻസ്. ഇനി 108 ആംബുലൻസ് എങ്ങനെ വിളിക്കാന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ അവിടെ ഒന്നോ അങ്ങനെ ഒന്നിച്ച് പറഞ്ഞു. ശ്രദ്ധിച്ചോളോ, ശ്രദ്ധിക്കണ്ടോ? ആ അപ്പൊ നമ്മളൊരു ഫോണുണ്ട്, ആ ഫോണ് നമ്മൾ 108 ഡയൽ ചെയ്യണം. 108 ഞാൻ 100 ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. ഡോക്ടർ ആസിഫാണ്. 100 ഹോസ്പിറ്റലാണ് ഞാനിവിടെ നമ്മളെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഒരു എമർജൻസി ക്ലാസ് കൊടുക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 108 വിളിക്കുന്നത് ഒരു ഡെമോ കൊടുക്കുന്നത് അതുവഴി വിളിച്ചതാണ്. ജസ്റ്റ് ഇത് 108 അവർ വിളിച്ചിട്ടുള്ളത് ക്ലാസ് 108 വിളിച്ച് അവർ ഉടനെ ഫോണിൽ പെട്ടെന്ന് ഇപ്പം അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അവർ നമ്മുടെ കാര്യങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാലും സീരിയസ് ആണ്. അപ്പോൾ സീരിയസ് ആണ്. അപ്പോൾ വേറെ എന്തെങ്കിലും
അല്ല വണ്ടി ഒന്നും.